സ്വർണം കടത്തിയ കേസിൽ 11 പേർ തിരുവനന്തപുരം പേട്ട പോലീസിന്റെ കസ്റ്റഡിയിൽ. ദുബായിൽ നിന്നെത്തിയ മുഹമ്മദ് ഷമീമാണ് സ്വർണം കടത്തിയത്. സ്വർണം ഏറ്റുവാങ്ങാൻ എത്തിയവരുമായുള്ള തർക്കത്തെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത്. അനന്തരം വിവരങ്ങളുമായിട്ട് അനന്തൻ, ഇത് എങ്ങനെയാണ് ഈ തർക്കമുണ്ടാകുന്നതും പോലീസ് 11 പേരെ പൊക്കുന്നതും? ദിവിഷത് സംഭവം നടന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി. ഇന്നാണ് ഈ സംഘം പിടിയിലാകുന്നത്. സംഭവം ഇങ്ങനെയാണ്, ദുബായിൽ നിന്ന് യാത്രക്കാരനെത്തിയ മുഹമ്മദ് ഷമീം, ഇയാൾ കൊല്ലംകാരനാണ്. ഇയാൾ ഇസ്മയിൽ എന്ന ആൾക്ക് വേണ്ടി സ്വർണമാല ആണ് കടത്തിയത്. ഒരു മാല രൂപത്തിലാക്കിയ സ്വർണമാണ് കടത്തിയത്. ഇത് ഇസ്മയിലിൻ്റെ സംഘത്തിന്, അതായത് താമരശ്ശേരി, കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നുള്ള സംഘത്തിന് കൈമാറാനായിരുന്നു പദ്ധതി. പക്ഷേ താമരശ്ശേരി സംഘം വരുമ്പോഴേക്കും ഷമീം മുങ്ങിയിരുന്നു. ഷമീമിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇയാളുടെ സ്വദേശമായ കൊല്ലത്ത് നിന്ന് ഈ ഷമീമിനെ കണ്ടെത്തി. അപ്പോൾ ഈ സ്വർണം ഏറ്റുവാങ്ങാൻ വന്ന സംഘം ചോദിച്ചപ്പോൾ ഷമീം പറഞ്ഞത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണമാല മറ്റൊരു സംഘം തട്ടിയെടുത്തു. അത് വിമാനത്താവളത്തിന് സമീപമുള്ള ഒരു പെട്രോൾ പമ്പിൽ വെച്ചാണ് എന്നാണ് ഷമീം ഇവരോട് പറഞ്ഞത്. പിന്നീട് ഈ ഷമീം പറഞ്ഞത് അവർ വിശ്വസിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു മുദ്രപത്രത്തിൽ എഴുതി തരാൻ അവർ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുദ്രപത്രത്തിൽ ഇങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വർണമാല നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തു. അതിനിടയിലാണ് ഈ താമരശ്ശേരി സംഘത്തിന് ഒരു ബുദ്ധി കൂടി ഉദിച്ചത്. ഈ ഇവൻ പറയുന്നത് സത്യമാണോ എന്നറിയാൻ പെട്രോൾ പമ്പിൽ പോയി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്ന്. അങ്ങനെയാണ് ഷമീമിനെ കുട്ടി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപമുള്ള പെട്രോൾ പമ്പിലേക്ക് ഈ സംഘം എത്തിയത്. അപ്പോൾ താമരശ്ശേരിയിൽ നിന്ന് വന്ന അഞ്ചു പേരും ഷമീമിൻ്റെ കൂട്ടത്തിലുള്ള നാലു പേരും കൂടി ഈ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ 11 പേരാണ് ഈ പരിശോധിക്കാൻ വേണ്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിന് സമീപമുള്ള പെട്രോൾ പമ്പിലെത്തിയത്. അവിടെ എത്തി ഈ CCTV ദൃശ്യങ്ങൾ കാണണമെന്നൊക്കെ ഈ സംഘം ആവശ്യപ്പെട്ടപ്പോൾ അവിടുത്തെ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് സംശയം തോന്നി. അവരങ്ങനെ പേട്ട പോലീസിനെ വിവരം അറിയിച്ചു. പേട്ട പോലീസ് അപ്പോൾ തന്നെ എത്തി ഈ 11 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ അവർ പേട്ട പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ഈ സ്വർണം കടത്തും അതിനുശേഷം പൊട്ടിക്കലും നടന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പക്ഷേ ഇതിനൊരു സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് പേട്ട പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. പകരം ഇവരെ കസ്റ്റംസിന് കൈമാറാനാണ് തീരുമാനം. അങ്ങനെ കസ്റ്റംസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. കസ്റ്റംസ് അല്പസമയത്തിനകം പേട്ട പോലീസ് സ്റ്റേഷനെത്തി ഈ സംഭവത്തിൽ ഉൾപ്പെട്ടവരെല്ലാം ചോദ്യം ചെയ്യും. ഷമീം സ്വർണം കടത്തിയിട്ടുണ്ടോ? ആ കടത്തിയ സ്വർണം എങ്ങോട്ട് പോയി? അത് ആർക്കാണ് കൈമാറിയത്? ഈ താമരശ്ശേരിയിൽ നിന്ന് സംഘം സ്ഥിരമായി സ്വർണം കടത്തുന്നവരാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലാകും ഇനി ഉണ്ടാവുക. ശരി, ആറാം ദിവസമാണ് വിവരങ്ങൾ നൽകിയത്.